ഇതുപോലുള്ള ഒരു നല്ല സൂപ്പർ ദാൽ തടുക്കയും നല്ല സോഫ്റ്റ് ചപ്പാത്തി അല്ലെങ്കിൽ നല്ല ചൂട് ബസുമതി റൈസ് ആഹാ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫുഡിൻ്റെ മാജിക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ സദ്യയിൽ പരിപ്പ് കറി ഒഴിച്ച് കഴിക്കത്തില്ലേ? നമ്മൾ മലയാളികൾക്ക് പരിപ്പ് കറി പോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻസിന് അവരുടെ ദാൽ കറി. അപ്പോൾ രണ്ട് രീതിയിൽ വെക്കുന്നതേ ഉള്ളൂ, ദാൽ ഫ്രൈ, ദാൽ തടുക്ക, ദാൽ മഖിനി. ഈ മൂന്ന് വെറൈറ്റി ദാൽ കൊണ്ടുള്ള ഡിഷസാണ് ഏറ്റവും ഫേമസ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ദാൽ തടുക്കയാണ്. ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, ആ ഒരു ഭംഗിയും അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ നല്ല സൂപ്പർ സൂപ്പർ ദാൽ തടുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് തോരൻ പരിപ്പാണ്. മൂന്നാല് ടൈപ്പ് ദാൽ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദാൽ തടുക്ക ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്കെടുക്കാം, നമ്മുടെ തോരൻ പരിപ്പ് ഇതിനു വേണ്ടി നമുക്കെടുക്കാം. ഇതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ, നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്നത് ഈ പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദാൽ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 3 സവാള, 2 നല്ല പഴുത്ത തക്കാളി, പിന്നെ പച്ചമുളകാണ് വേണ്ടത്. അത് മൊത്തത്തിൽ നിങ്ങൾ 6 പച്ചമുളക് എടുക്കണം. കുറച്ച് 3 എണ്ണം നമുക്ക് കറിയിലിടാനും 3 എണ്ണം തടുക്ക ഉണ്ടാക്കാനുമാണ് വേണ്ടത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്യ് നമുക്ക് വേണം, പിന്നെ നമ്മുടെ കായപ്പൊടി. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ദാൽ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ദാൽ വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിനകത്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം വേവിക്കാൻ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുറേ ഒന്നും വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം മതി. ദേ ഇത്രയും മതിയാവും. ഞാൻ ദേ ഇവിടെ നമ്മുടെ ദാൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ദാൽ ഇറക്കാം. അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോവും പച്ചമുളകും പിന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ സവാളയും നമ്മുടെ ടൊമാറ്റോവും പച്ചമുളകും നല്ലപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾ നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ദാൽ തടുക്കേനെ പെർഫെക്റ്റ് ദാൽ തടുക്കയാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെളുത്തുള്ളി തന്നെയാണ്. അപ്പോൾ ഇതൊരു 4-5 വെളുത്തുള്ളി നിങ്ങളെടുത്ത് നല്ല ഫൈൻ ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളി നമുക്ക് തടുക്ക ഉണ്ടാക്കുമ്പോൾ വേണം, അത് ഞാൻ ആ സമയത്ത് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ വെളുത്തുള്ളി കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പുതിയൊരു നമ്പർ ഇറക്കി നിങ്ങൾ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പച്ചമുളക് ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ദേ ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ശേഷം ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ദാലിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാടൊന്നും ഉപ്പിടണ്ട, 1/4 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറി വഴന്നു വരാനാണ്. ദേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം.
ഇട്ടെന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ദാല് ഇതിലോട്ട് ആഡ് ചെയ്യാം. വേവിച്ചെടുത്ത ദാല് കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ദാലിലോട്ട് നേരിട്ട് ഒഴിക്കേണ്ട, വേറെ നമ്മൾ ഉണ്ടാക്കുന്ന പാനിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ആവശ്യമുള്ള ദാല് അതിനകത്തോട്ട് ഇടാം. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ദാൽ ആഡ് ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. പക്ഷേ വെള്ളം ചൂടാക്കിയിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ദാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ കറക്റ്റ് തിക്നെസ് ഇതാണ്. ഒരുപാടങ്ങ് ലൂസാക്കി കളയരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ദാൽ ഉണ്ടാക്കിയിട്ട് ദാൽത്തടുക്ക ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ യൂസ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുമ്പോൾ നമ്മൾ ദാല് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതോറും കട്ടിയായിപ്പോവും. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ സമയം നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ നമ്മുടെ ദാൽത്തടുക്ക നമ്മുടെ ദാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തടുക്ക ഉണ്ടാക്കി ഇതിനകത്തോട്ട് ഇടാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് ദാൽ കറിയാണ്. ഇനി നമുക്ക് തടുക്ക ഉണ്ടാക്കി അതിലോട്ട് ഒഴിക്കണം. അപ്പോൾ തടുക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാത്രമല്ല, നല്ലൊരു ഭംഗിയും കൂടെയാണ്. ഹോട്ടലിലൊക്കെ ഇങ്ങനെ ദാൽ തടുക്കയുടെ ഓർഡർ വരുമ്പോഴത്തേക്ക് അവർ നേരത്തെ ദാൽ കറി ഉണ്ടാക്കി വെച്ചിരിക്കും. എന്നിട്ട് അത് ചൂടാക്കിയിട്ട് നല്ലൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റും. എന്നിട്ടാണ് നമ്മുടെ ദാൽ നമ്മുടെ തടുക്ക അതിനകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. ഒരു നല്ല സെർവിങ് ഡിഷ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ദാൽക്കറി ഒഴിച്ച് അതിനകത്തോട്ട് തടുക്ക ഉണ്ടാക്കി ഒഴിക്കുക. എന്നിട്ട് അനക്കാതെ കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കുക. അപ്പോൾ ആൾക്കാർ പറയും വഹു എന്ന് പറയും, കൊള്ളാലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയിപ്പിക്കണം. അപ്പോൾ ഞാൻ ആ തടുക്ക ഉണ്ടാക്കി ദാൽക്കറിയിലോട്ട് ഒഴിക്കുന്ന എങ്ങനെയെന്ന് ഒന്ന് കൂടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഒരു അടിപൊളി സെർവിങ് ഡിഷ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നിങ്ങളും ഇതുപോലത്തെ തടുക്ക ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പാൻ എടുക്കുക. ഇത് നമ്മൾ തടുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തൊരു പാനാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെയ്യ് ഒന്ന് മെൽറ്റായി വരും. ഇനി നമുക്ക് ഇതിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തടുക്ക ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമെന്ന്. അപ്പോൾ അത് നിങ്ങൾ തൊലിയോട് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മണം വരും. എന്നിട്ട് നമ്മുടെ തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമ്മുടെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം ആഡ് ചെയ്യാം. കായം ആദ്യം ആഡ് ചെയ്യാം. കായം 1/4 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്കിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യണം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മല്ലിയില ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി പെട്ടെന്ന് തന്നെ നമ്മുടെ ദാലിലോട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം മിക്സ് ഒന്നും ചെയ്യരുത്. ഓല് നമ്മളത് ബാക്കിയിരിക്കുന്നതും കൂടെ നമ്മൾ ദാല് ഒഴിച്ചു കൊടുക്കുക. ദാല് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയല്ലേ. ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളിലോട്ടൊന്ന് വെച്ച് നോക്കിയേ. ഇത് കാണുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓടി വരും. ഈ ഓണക്കാലത്ത് ഞാൻ ഈ പറഞ്ഞു തന്ന നല്ല അടിപൊളി സ്പെഷ്യൽ ദാൽത്തടുക്ക ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ കമൻ്റൊക്കെ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ അതിന് റിപ്ലൈയും ചെയ്യാറുണ്ട്.
അപ്പോൾ ഖമന്റെ സൂപ്പർ മോനെ എന്നൊന്നും മാത്രം ഇടരുത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും കൂടെ പറയണം, എങ്കിൽ എനിക്ക് ഇംപ്രൂവ് ആയി വരാൻ പറ്റൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ താഴെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗുഡ് ബൈനോടൊപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.